അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഇന്നത്തെ കുറച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇച്ചിരി പാചക വിശേഷങ്ങളാണ്. ഇച്ചിരി പാചകവും പിന്നെ എന്ത് പറഞ്ഞു, ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും മുടി വളരുന്നതിനെ കുറിച്ചാണ്. ഈ ടിപ്സ് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, പിന്നെ മുടി കൊഴിച്ചിലിൽ നിൽക്കും, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ നാളെ കല്യാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ തലേദിവസം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കിട്ടും, കിടക്കും, മുടിക്ക് നല്ല ഒരു തിളക്കമൊക്കെ കിട്ടും. ഇത് ഈ ചില ടിപ്സൊക്കെ ചെയ്യാൻ മടിയുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാട്ടോ. ചുമ്മാ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാം, ഇത് എളുപ്പമുള്ള ഒരു ടിപ്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. മടിച്ചുകൾക്കൊക്കെ ഉള്ളതാണ് കേട്ടോ, എന്നെ പോലെ ഞാനും ഒരു മടിച്ചിയാണ്. അപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ, അതായത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലാം വിശേഷങ്ങളാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ രാവിലെ ഉപ്പുമാവാണ് ഞങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു, മാവൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ രാവിലെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തുണ്ടാക്കണം? അപ്പൊ അമ്മ പറഞ്ഞു ഇന്നലെ ദോശയായിരുന്നുകൊണ്ട് ഇന്ന് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നല്ലേ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഉപ്പുമാവ് കേട്ടോ. ഞാൻ ഉപ്പുമാവിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ പകരം നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ ക്യാരറ്റേ ഇട്ടിട്ടുള്ളൂ, ഒത്തിരി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇന്നത്തെ ഉപ്പുമാവ് അല്ലേ രാജു, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ രാജു നമ്മുടെ ഉപ്പുമാവിന്. അപ്പം ഇന്നത്തെ ഉപ്പുമാവാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും രാവിലത്തെ ഫുഡൊക്കെ ആയോ? ഉപ്പുമാവ് പിന്നെ എളുപ്പമല്ലേ അല്ലേ, എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഒരു പാടുമില്ല, എളുപ്പം. അപ്പം 10 മണിക്ക് എഴുന്നേറ്റാൽ 5 മിനിറ്റ് മതിയല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. പിന്നെതാ 2 ദിവസത്തെ തുണിയുണ്ട്. അപ്പം ഇന്നലെ പിന്നെ കാവിൽ പൂജയൊക്കെ ആയതുകൊണ്ട് തുണിയുടെ പുറകെ പോകാൻ സമയമൊന്നും കിട്ടിയില്ല. രാവിലെ അപ്പൊ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്, 2-3 ദിവസത്തെ തുണിയുണ്ട്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗാർഡൻ ഒക്കെ ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ ഇതുണ്ടോ, ഇത് ഞങ്ങൾ ഉഷമലരി എന്നാണ് പറയുന്നത്. ഇതിപ്പം വേറൊരു കളറായി. ഇതിപ്പം ഞാൻ ഈ കളർ കൊണ്ട് വെച്ചതല്ല, പക്ഷെ വേറെ കളറായി കണ്ടോ. ഇതും പുതിയ പൂവ് കേട്ടോ. ഇതും എന്നാ ഞാൻ ആദ്യമായിട്ട് ഉണ്ടായതാണ് ഈ 2 ചെടിയിലെയും പൂവ്. പിന്നെ രാവിലെ നോക്കിയപ്പോൾ അതാ തട്ടിയും ചെടിയും കൂടെ മറിഞ്ഞു കിടക്കുന്നു. പിന്നെ അതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്തൊക്കെ നിർത്തിയിരിക്കുവാണ് ഈ പൂവിനെയൊക്കെ കണ്ടോ. നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഗാർഡനകത്തോട്ട് ഇറങ്ങുമ്പോഴുള്ളൊരു സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അല്ലേ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നിറച്ച് ബട്ടർഫ്ലൈ വരും, ഇവിടെ ഇഷ്ടമാതിരി വരും. ഇതുണ്ട്, ഇതാരാ നമ്മളോട് പറഞ്ഞത്? സുപ്രിയ പറഞ്ഞായിരുന്നു, സുപ്രിയയുടെ വീട്ടിലും ഉണ്ടെന്ന്. ഇഷ്ടമാതിരി നല്ല രസം ഇത് കേട്ടോ. എപ്പോഴും പൂവുണ്ട് അതിനകത്ത്, എപ്പോഴും ഉണ്ട് പൂവ് അതിനകത്ത്. അടിപൊളിയല്ലേ. രാവിലെ ജോലി കഴിയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പരിപാടി, ഇത് എല്ലാവർക്കും കാണും ഈ പരിപാടി. നമുക്ക് ഈ ചെടിയുടെയും പൂക്കളെ ഒക്കെ കാണുമ്പോഴത്തേക്കും എന്തൊരു സന്തോഷമല്ലേ. പിന്നെ ഇതാ ഇത് ഓർക്കിഡയിലൊക്കെ അതേ മൊട്ട് വന്നിട്ടുണ്ട്. പൂവിടരാനായിട്ട് ആയിട്ടില്ല, ആവുന്നേ ഉള്ളതേ മൊട്ടുണ്ടല്ലോ അതിൽ. ഇത് മഞ്ഞ കേട്ടോ, ആ ഒരെണ്ണത്തെ വിടർന്നിട്ടുണ്ട് കേട്ടോ. ദേ കണ്ട ഇതാണ്ട് നല്ല രസം, അതിൻ്റെ പൂ കാണാൻ മഞ്ഞപ്പൂ. ബാക്കിയൊക്കെ ഒരുമാതിരി വയലറ്റ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാ 27 പൂവിടർന്നിട്ടുണ്ട് കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഈ പൂക്കളുടെയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എന്താ ഇതേൽ നിറച്ച് മുട്ടയുള്ളായിരുന്നു, പൂവിടർന്നിട്ടില്ലായിരുന്നു. ഇതാ ഇപ്പം എപ്പോഴും വരും കേട്ടോ ഇതേൽ. നമ്മളിപ്പം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചത്, ഇതേൽ ഈ നിറച്ച് പൂവില്ലേ, ഇത് പൂ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വെട്ടി അങ്ങ് കളഞ്ഞേക്കും. ഇതാ ഇവിടം വെച്ചങ്ങ് വെട്ടി കുറ്റിയാക്കുവ. അപ്പോഴത്തേക്ക് പിന്നെയും പൊട്ടിക്കെളുത്ത് വരുമ്പോഴത്തേക്കും നിറച്ച് മുട്ടുമായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഓർക്കിഡൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്, എല്ലാം കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പം രാവിലെ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു രസമല്ലേ ഇതൊക്കെ. ഇത് ഈ പൂക്കളും ചെടികളും ഒന്നും ആർക്കും മടുക്കാത്ത കാര്യങ്ങളല്ലേ അല്ലേ. ഇതേ ഇതുണ്ടോ, ഇതേലെ പൂവെല്ലാം പോയിട്ട് രണ്ടാമത് ഈ ബൊഗെയിൻവില്ലേക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്. ഇതുണ്ട് ഇപ്പം നിറച്ച് പൂവല്ലേ, ഇതെല്ലാം പൊഴിഞ്ഞതിന് ശേഷം വീണ്ടും പൂക്കും. ഇതേ ഇത് രണ്ടാമത് പൂക്കുകയുണ്ടോ, എപ്പോഴും മിക്കവാറും തന്നെ അതിൽ പൂ കാണും. പിന്നെ ഇത് പിന്നെ നിറച്ച് നിൽക്കും, ഒരു താഴെ കുത്തിയിരിക്കുന്നതുകൊണ്ട് നിറച്ചുണ്ട്. പിന്നെ ഇതാ ഇത് കണ്ട ഉഷമലരി എന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ദൈവം വേറെ വേറെ കളറാണ് ഈ നിൽക്കുന്നൊക്കെ.
ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ ഈ വിത്തിന്ന് പൊട്ടി തായ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് വേറെ കളറായി പോവും. അങ്ങനെയാണ്. എന്തായാലും നല്ല രസമുണ്ട്. ലൈറ്റ് റോസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചട്ടി ഇതാ തൂക്കി തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. എന്നെ അന്ന് ആരാ നിഷ പറഞ്ഞായിരുന്നു ഓർക്കിഡിൻ്റെ ഓർക്കിഡ് അല്ലല്ലോ മണിപ്ലാന്റ് ആരാണ്ടൊക്കെയാണ് പറഞ്ഞത് താഴോട്ട് വളത്തിൽ നിന്ന്. അപ്പം ഇനി അതിനെയൊക്കെ എടുത്തൊന്ന് ചട്ടിക്കകത്ത് നിഷ ഇങ്ങനെ ചുറ്റി വച്ചിരിക്കുന്ന പോലെ ഒന്ന് ചുറ്റി വയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതിനൊന്നും ഒട്ടും സമയം കിട്ടുന്നില്ലെന്നേ, അതാണ് പ്രശ്നം. ഇത് കണ്ടോ ഇതും പുതിയ പൂവാണ് കേട്ടോ. ഇത് രണ്ട് ചട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ പൂ വന്നിട്ട് അതേ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോയി. ഈ ചെടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതെനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല ഇത് വലുതാവുമെന്ന്. ഇതിങ്ങനെ വന്നതിന് ശേഷമാണ് ഈ ചട്ടിയിൽ ഉണ്ടായിരുന്നു അത് പോയത്. അതിൻ്റെ അതേ റോസ് കളർ കൊണ്ട് വെച്ചിട്ട് കിടക്കുന്ന കിടപ്പുണ്ടോ. അത് പിടിക്കുന്നേ ഇല്ല. ഞാനന്ന് അനിയത്തി വന്നപ്പോഴത്തേക്ക് കിടങ്ങറയിലെ അനിയത്തി വന്നപ്പോൾ അവളോട് പറഞ്ഞായിരുന്നു അവിടെ ഇഷ്ടംമാതിരി ഉണ്ട് കൊണ്ട്. അപ്പോൾ അവളും പറഞ്ഞു ഇത് പിടിക്കാൻ പാടാണ്. ഇത് ഇതിൻ്റെ റോസ് കളറാണ്, കിടക്കുന്ന കിടപ്പുണ്ട്, അതിനി പിടിക്കത്തൊന്നുമില്ല. ഇത് തന്നെ എടുത്തത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കണ്ട. അത് നിൽക്കുന്ന നിപ്പ് കണ്ട മുരടിച്ച് നിൽക്കുക. അതിന് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടല്ലേ. ഇന്ന് നമുക്ക് മുടിയുടെ വേറൊരു ടിപ്സ് ചെയ്യാം. ഈ ടിപ്സ് ഒരു പാടും ഇല്ലാത്തൊരു ടിപ്സാണ്. ഞാനിപ്പം രണ്ടെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മുട്ടയും നാരങ്ങ നീരും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേയില ഇട്ടുള്ള ചായപ്പൊടി, ചായ കട്ടൻ ചായ ഇട്ടുള്ള ടിപ്സും കാണിച്ചു തന്നിട്ടുണ്ട്. കുറെ പേരൊക്കെ കണ്ടു കാണുമായിരിക്കും. പുതിയ കൂട്ടുകാരൊന്നും കണ്ടു കാണത്തില്ലായിരിക്കും. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായയുടെ ഇനി ഇടാം കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ടിപ്സ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിയാതെ ഇരിക്കും. ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ടിപ്സും ഇതുപോലെ തന്നെയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനക്കേടില്ലാത്ത ടിപ്സാണ്. കട്ടൻ ചായയൊക്കെ തിളപ്പിക്കണം, മുട്ടയിൽ നാരങ്ങ നീരും മുട്ട പൊട്ടിച്ചെടുക്കണം. അങ്ങനെയൊക്കെ പാടുള്ളവർക്ക് വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ല സൂപ്പർ ടിപ്സാണ്. ഇതൊക്കെ ഞാനിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വ്ളോഗൊന്നും ഇല്ലാത്തപ്പോൾ ഇതൊക്കെ ആരെ കാണിക്കാനാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാറേ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയ പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാർക്കൂടെ പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഞാൻ മിക്കവാറും എപ്പോഴും തന്നെ ചെയ്യുന്ന ടിപ്സാണ്. മാറി മാറി ചെയ്യും, മൂന്ന് ടിപ്സും മാറി മാറി ചെയ്യും. മൂന്നല്ല വേറെയുണ്ട് ഇനി എനിക്ക്. അതുപോലെ ഞാൻ എന്തോ പറയുന്നത് ഹെന്നെ ചെയ്യാറുണ്ട്. ഹെന്നയുടെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, ഹെന്ന ചെയ്യുന്നതിൻ്റെ. അപ്പം ഇന്നിപ്പം നമുക്ക് മുടി വളരാനുള്ള ഒരു അടിപൊളി ടിപ്സാണ്, എന്നാ മെനക്കേടില്ലാത്തൊരു ടിപ്സാന്ന് തന്നെ പറയാം. ഇത് അരി വാർത്ത കഞ്ഞിവെള്ളം. എല്ലാവർക്കും അറിയാമെന്നല്ലോ കഞ്ഞിവെള്ളം, എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ കഞ്ഞിവെള്ളം. ഇതൊന്നും വാങ്ങിക്കാനും പോണ്ട, ഒരിടത്തോട്ടും പോണ്ട. ഇത് നമ്മുടെ വീട്ടിൽ എന്നും ഉള്ളൊരു സാധനം അല്ലേ. ചോറ് വെക്കും, എല്ലാ വീട്ടിലും ചോറ് വെക്കുമല്ലോ. അപ്പം നമുക്ക് കഞ്ഞിവെള്ളം വലിയ പാടില്ലാതെ കിട്ടുന്ന കാര്യമാണ്. വലിയ പാടല്ല, ഒരു പാടും ഇല്ലാതെ കിട്ടുന്ന കാര്യമാണ് അല്ലേ. ചിലവൊന്നുമില്ല. പിന്നെ കട്ടൻ ചായക്കൊക്കെയാണെങ്കിൽ കുറച്ച് മെനക്കേടുണ്ട്. ഇതാകുമ്പോൾ ഒരു മെനക്കേടുമില്ല. അരി വാർത്ത കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക. ഇത് ഞാൻ എടുത്തു വെച്ച് ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ്. ഇതിപ്പം രണ്ട് ദിവസമായ കഞ്ഞിവെള്ളമാണെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് ഇന്നലെ എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ്. അപ്പം ഇത് തലയിൽ തേക്കാൻ നേരം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. രണ്ട് ദിവസമാകുമ്പോൾ കഞ്ഞിവെള്ളം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ സൈനസ് ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഇത് തലയിൽ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, നല്ലതായിട്ട് മുടി മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നന്നായിട്ട് ചീകുക കേട്ടോ. നന്നായിട്ട് ചീകിയിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ചീയാൻ മാത്രമേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ മുടി നന്നായിട്ട് ചീകുക. ചീകിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ചീകി വെച്ചിരിക്കുന്ന മുടിയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കാണിക്കുന്നില്ല. കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോയ്ക്ക് ഒത്തിരി ലെന്താവും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നന്നായിട്ട് മുന്നോട്ടും പുറകോട്ടും ഇട്ട് നല്ല പോലെ ചീകണം കേട്ടോ. ചീ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേക്കുന്ന എണ്ണ ഏതെണ്ണയായാലും നമുക്ക് തേക്കാം. മറ്റേതിൽ ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ പാടങ്ങളൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ. നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക, എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ തേക്കുന്ന പോലെ തേച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഒത്തിരിയെന്നും ഇച്ചിരിയെന്നും ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഈ മുടിയൊന്ന് കെട്ടിവെച്ച് കൊടുക്കുക.
പിന്നെ എല്ലാവരും ആ മുടിയുടെ ടിപ്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് ടിപ്സ് ചെയ്താലും ഇപ്പം മുഖത്തെ എന്ത് ടിപ്സ് ചെയ്താലും നമ്മൾ സോപ്പിട്ട് മുഖം കഴുകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ തലയിലും മുടി വളരാലും എന്ത് ടിപ്സ് ചെയ്താലും സോപ്പും ഷാമ്പുവും ഒന്നും ഉപയോഗിച്ച് കഴുകാൻ പാടില്ല കേട്ടോ. പിന്നെ 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മുടി അഴിക്കാം. ഇപ്പം 5 മിനിറ്റ് ആകുന്നേ ഉള്ളൂ, ആകട്ടെ അല്ലേ. ആ അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ മുടി ഇതേപോലെ തന്നെ മുന്നോട്ട് നല്ലതായിട്ട് ഉടക്കെല്ലാം കളഞ്ഞിട്ട് മുന്നോട്ടും പുറകോട്ടും ഇട്ട് നല്ലപോലെ ചീകിയിട്ട് നമ്മൾ മേലി പിടിച്ചതാ ഇതുമാതിരി കെട്ടിവെക്കണം കേട്ടോ. എപ്പോഴും ഞാൻ പറയത്തില്ല, അങ്ങനെ കെട്ടിവെക്കുക. ഇപ്പം ഇത് 5 മിനിറ്റായി. ഇനി നമുക്ക് ഈ പഞ്ഞുവെള്ളം തലയിലോട്ട് തേച്ച് കൊടുക്കാം. നല്ല ടിപ്സാട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തേക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ അകത്തിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അകത്തിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഈ വെള്ളം മുഴുവൻ അവിടെയൊക്കെ വീഴും. അതുകൊണ്ട് ഇങ്ങനത്തെ ടിപ്സൊക്കെ ചെയ്യുന്ന ഞാൻ ഇവിടെ ഇരുന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്താ എപ്പോഴും ഇവിടെ തന്നെ ഊത്തിയിരിക്കുന്നതെന്നല്ലേ. ഇതാണ് കരിക്കട. ഇതേപോലെ നല്ലവണ്ണം നമ്മൾ എന്തെടുത്താലും നമ്മുടെ ഈ തല സ്കല്ലിൽ നന്നായിട്ട് നമ്മൾ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ എണ്ണ തേച്ചിട്ട് നമ്മൾ കെട്ടിവെച്ചില്ലേ, അതുപോലെ ഒരു 10-15 മിനിറ്റ് കെട്ടിവെക്കണം. ഇതൊക്കെ നല്ല ടിപ്സായിട്ടോ. നല്ല ടിപ്സാന്ന് മാത്രമല്ല നമുക്ക് മെനക്കേടില്ലാത്ത ടിപ്സുമാണ്. കാരണം മെനക്കേടേ നമുക്കില്ലല്ലോ, കഞ്ഞോള്ള എടുത്ത് വെച്ചാൽ മാത്രം മതിയല്ലോ. ഇത് ഞാൻ ഇന്നലത്തെ കഞ്ഞോള്ള കേട്ടോ. ഒത്തിരി ദിവസമായി കഞ്ഞോള്ള ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പിടിക്കത്തില്ല ചിലവർക്ക് കേട്ടോ. ഇപ്പം പിടിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല, നല്ലതാണ്. മുടി നന്നായിട്ട് വളരും. എൻ്റെ നേരെ ഏളയനീതിയില്ല, ഇന്നാൾ വന്ന് കിടങ്ങറയിലേനീതി അവളിത് ഈ കഞ്ഞോള്ള അതേക്കുന്ന കേട്ടോ. ഞാൻ എനിക്കും കഞ്ഞോള്ള വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏറ്റവും ഇളയവൾക്ക് സൈനസൈറ്റീസ് ഉള്ളതുകൊണ്ട് അവള് കഞ്ഞുവെള്ളം അങ്ങനെ തേക്കാറില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പിന്നെ സൈനസൈറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തേക്കും, ഇത് കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഒത്തിരി ദിവസത്തെ കഞ്ഞുവെള്ളം തേക്കാനിരിക്കരുത്, ഇത് തലേ ദിവസത്തെ എടുക്കണം. അപ്പം തലേ ദിവസത്തെ ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. മനസ്സിലാവും, വലിയ പ്രശ്നമല്ല, ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് നമ്മൾ മുടി ഇങ്ങനെ മുന്നോട്ടും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലുമൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. മുടി പൊഴിയാതിരിക്കാനും നന്നായിട്ട് വളരാനും സാധിക്കും. ഒട്ടും പൊഴിയത്തില്ലെന്ന് മാത്രമല്ല, നന്നായിട്ട് നല്ല ഉള്ളും വരും മുടിക്ക് കേട്ടോ. നല്ല ഉള്ളു വരും, നല്ല പോലെ തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല പോലെ തേച്ച് കൊടുക്കാം. അപ്പം ഞാനിത് തേച്ച് കൊടുത്തിട്ട് വരാം, അല്ലെങ്കിൽ കുറേ നേരം ആകുമ്പോഴത്തേക്കും വീഡിയോ ലെന്താവും കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മുടി നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുടിക്കൊക്കെ ഒരു അനക്കം വേണ്ടേ, മുടിക്കൊക്കെ ഒരു അനക്കയില്ലെങ്കിൽ മുടി എങ്ങനെയാണ് വളരുന്നത്? ചുമ്മാതെ മുടിയെ ഇങ്ങനെ സംരക്ഷിക്കാതിരുന്നാൽ മുടിയൊന്നും വളരത്തില്ല. അപ്പം ദേ ഇതുപോലെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് വെക്കണം. അപ്പം നമ്മുടെ ആ സ്കള്ളിലൊക്കെ നന്നായിട്ട് ഈ കഞ്ഞുവെള്ളം പിടിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചങ്ങ് കെട്ടി വെച്ചേക്കണം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ കെട്ടിവെക്കുക കേട്ടോ. 15 മിനിറ്റ് മതി കേട്ടോ, കൂടുതൽ സമയമൊന്നും വേണ്ട. പിന്നെ ചിലവർ ചെയ്യുന്ന പണി എന്താണെന്നറിയാവോ, ഇങ്ങനെ തേക്കാൻ മടിയുള്ളവർ കുളിക്കുന്നതിന് മുന്നേ വെളിയിലോട്ട് പോയി നിന്നിട്ട് ഈ കഞ്ഞുവെള്ളം എടുത്തിട്ട് അങ്ങോട്ട് തലവഴി ഒഴിക്കും. തലവഴി ഒഴിച്ചിട്ട് ഇങ്ങനെ 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 വെക്കും. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് കഴുകുന്നവരും ഉണ്ട്, അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇന്നിപ്പം ഞാൻ ഓർത്തു ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് കെട്ടിവെച്ചാലും മതി കേട്ടോ. പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. വെളിയിലോട്ട് പോയി നിൽക്കുക, തലയിലോട്ട് കഞ്ഞുവെള്ളം ഒഴിക്കുക, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ 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 വെക്കുക. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുക, എന്നിട്ട് തല കഴുകി കളയുക. അങ്ങനെ ചെയ്താലും മതി. ഇത് നല്ല അടിപൊളി ടിപ്സാണ്, മടിച്ചുകൾക്കൊക്കെ പറ്റിയ ഒരു ടിപ്സായത്. കഞ്ഞോളം ഊറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ചാൽ മതിയല്ലോ, പിറ്റേ ദിവസം എടുത്തിട്ട് തലയിലോട്ട് ഇമ്മാതിരി തേക്കുക. അടിപൊളി ടിപ്സാണ് ഇത് ചെയ്യണം കേട്ടോ. അപ്പം ഞാനേ 15 മിനിറ്റിന് ശേഷം ഇതൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ 15 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി. കണ്ടോ മുടി എന്താ? ഈ മുടി നമുക്ക് മുടി വളരുമെന്ന് മാത്രമല്ല കേട്ടോ, കഞ്ഞിവെള്ളം തേച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയെ പിടിക്കുമ്പോഴത്തേക്ക് മുടിക്കൊരു സോഫ്റ്റ്നെസ്സും കിട്ടും അല്ലേ മേ. അമ്മത്തെ മുടി ചീകാൻ നിൽക്കുകയാണ്, ചീപ്പും കൊണ്ട് ചീപ്പും കൊണ്ട് നിൽക്കുവാ. എന്നെ കുളിച്ചു കഴിഞ്ഞപ്പോ അമ്മ വന്നേ പിന്നെ അമ്മയാ ചെയ്തരുന്ന, എന്നും ചെയ്തരും
എന്നിട്ട് എന്നോട് ചോദിക്കും പലയിടത്തും പോകുമ്പോ, ഞാൻ ചെയ്തട്ടെ മുടി ചെയ്തട്ടെ എന്ന് എന്നോട് ചോദിക്കും കേട്ടാ. അമ്മക്ക് ഇഷ്ടാ മുടി ചെയ്യുന്ന. അപ്പം എല്ലാരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടിപ്സാ. നമ്മള് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, മുടിക്ക് നല്ല തണുപ്പൊക്കെ കിട്ടുകയും ചെയ്യും, മുടി കൊഴിച്ചിന് നിൽക്കും, പിന്നെ മുടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞാ കേട്ടാ. അപ്പൊ എന്റെ മുടി എല്ലാരും നല്ല ചുരിദാറ പിന്നെ ഊത്തിട്ടുണ്ട്, അത് വിട്ടു ഇരിക്കുന്ന മേത്ത് കൊണ്ട്, അതുകൊണ്ട് നോക്കിയത് അങ്ങോട്ടൊന്നും. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് നമുക്ക് ഇന്നലെ രണ്ടു ദിവസം മീനില്ലാത്തതിന്റെ കേട് ഇന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ട് മീൻ വാങ്ങിച്ചു. അതായത് ഈ മീൻ ഇവിടെയൊക്കെ ധൂളി എന്ന പറയുന്നത് ധൂളി കണ്ട, രണ്ടെണ്ണം ഇതും വാങ്ങിച്ചു, കുറിച്ചിയും വാങ്ങിച്ചു. ഇനി ഇതിനെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കതിനെ അറിയത്തില്ല. ഇതിനെ ആദ്യം ഇതിനെ വെട്ടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതിനെ ആദ്യം ഒന്ന് നമുക്ക് വെട്ടാം. ഇതിനെ ഞാനങ്ങ് തൊലി ഉരിക്കും കേട്ടോ. ഈ തൊലി ഉരിച്ചു കഴിഞ്ഞാലേ ഒരു സുഖമുള്ളൂ എനിക്ക്. ഈ ചെലമ്പലൊക്കെ ചെത്തുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലി ഉരിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാലോ തൊലി ഉരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം വെട്ടുന്ന കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ എടുത്തോണ്ടട്ടെ. പുല്ലനെ, ഇതിന് പുല്ലെന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ പറയും കേട്ടോ. കോട്ടയംകാർ ഞങ്ങൾ പറയുന്ന പുല്ലെന്നാണ്. ഇവിടെയൊക്കെ ഇതിന് ധൂളി എന്ന് പറയും. ഇവിടെ ഇതിന് ധൂളി എന്നാ പറയുന്നത് കേട്ടോ അമ്മ. അപ്പൊ ഞാനിത് തൊലി ഉരിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരും കേട്ടോ. ആ നമ്മുടെ ഇവിടെ പുല്ലെന്ന പറയുന്നത് ഇതിന്. ആദ്യം എന്താ ഈ ചെകിളെ കളഞ്ഞേക്കണം കണ്ട. എന്നിട്ട് നമുക്ക് ഞാൻ തൊലി കളഞ്ഞെടുക്കണം. എനിക്കല്ല ഇഷ്ടം തൊലി കളയും അല്ലേ. എന്നെങ്കിൽ പിന്നെ ഇതിന്റെ ചെതുമ്പലേ. അതുമല്ല തൊലിക്ക് ഒരു ഭയങ്കര കട്ടിയാ ഇതിന്റെ. അതുകൊണ്ട് ഇത് നമുക്ക് തൊലി കളയാം കേട്ടോ. അപ്പൊ ഈ തലയെ ഞാൻ ഇങ്ങനെ അങ്ങ് കുട്ടി മാറ്റും. ഞാൻ വെട്ടുന്നതാണ്, ഞാനോ എല്ലാരും ഒന്നും എനിക്ക് അറിയത്തില്ല. എന്നിട്ട് നമ്മുടെ ഈ രണ്ട് സൈഡില് ഇതങ്ങോട്ട് അങ്ങ് ചെത്തി വിട്ടേക്കണം. എളുപ്പം ഇത്. ആരാ എന്നോട് പറഞ്ഞ? ജീന. ജീനയ്ക്ക് എന്നാ തൊലി കളയാൻ അറിയത്തില്ല, ഭയങ്കര പാടാന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഒരു പാടുമില്ല കേട്ടോ ജീന. രണ്ട് സൈഡ് നമ്മളിങ്ങനെ ചെത്തി വിടുക. വാലും അങ്ങ് കളയണേ. ഞാൻ ഈ കത്രിക വെച്ച എനിക്ക് വശ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും പറ്റത്തില്ല കത്രിക വെച്ച്. എന്നിട്ട് നമ്മൾ ഈ സൈഡിലത്തെ ഈ തൊലി ഇതുപോലെ പിച്ചാത്തി വെച്ച് ചെറുതായിട്ട് ഇതിങ്ങനെ ആയിട്ട് നമുക്കൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പുപൊടിയാലോട്ട് ഇങ്ങനെ പിടിക്കും. എന്താടാ എന്താ 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 വന്നിരിക്കുന്നേ? ഇന്നാളെ എനിക്ക് ഓർമ്മയാണല്ലോ കയ്യ്. ആ കണ്ട, എന്നിട്ട് ഇതുപോലെ അങ്ങ് പറിച്ചെടുക്കുക. എന്താ രണ്ടുപേരും വന്നല്ലോ, രണ്ടുപേരും. എന്താ ഇതിന്റെ ഉദ്ദേശം? എന്റെ കയ്യലങ്ങാനും കടിച്ചു കഴിഞ്ഞാ പക്കോളും വരത്തില്ല. ആർത്തിയാ എട്ട്. ഇതേമാതിരി ഇങ്ങനെ പറിച്ചെടുക്കുക കണ്ട. അപ്പൊ എന്താ മിടുക്കനായില്ലേ കണ്ട. ഇതാണ് നമ്മുടെ മീൻ വെട്ടു കണ്ട. ഇതുപോലെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ എളുപ്പമല്ലേ. ഇത് കണ്ട, ഒട്ടും തൊലിയിലൊന്നും ഇതേലൊന്നും പിടിച്ചിട്ടില്ല കണ്ട. ഇതേപോലെ വെട്ടിയെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ വെട്ടിയെടുക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഒരെണ്ണം വെട്ടി കാണിച്ചാൽ മതിയല്ലോ. പിന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ എന്താ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞെടുത്തു. ഇതാ കുറിച്ചി. കുറിച്ച് പീര വറ്റിക്കാന്ന് വിചാരിച്ചു. ഇതാ ഇതെന്ത് ധൂളി എന്ന് ഇവിടെ പറയും. ഞങ്ങള് കോട്ടയംകാരൊക്കെ ഇതിനെ പുല്ലെന്ന് പറയും കേട്ടോ. തൊലിയൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഫ്രീസറിലോട്ട് വെക്കാൻ പോകും. നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. അപ്പൊ നല്ല നമ്മളിപ്പം വെട്ടി ഇപ്പം വാങ്ങിച്ചു വെട്ടിയ മീൻ പോലെ ഇരിക്കും. ഫുള്ള് വെള്ളം ഒഴിച്ച് വെക്കണം. ഇതപ്പൊ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പൊ നമുക്ക് കുറിച്ചി ഒന്ന് പീര വറ്റിക്കണം. അതിനായിട്ട് അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു പാവയ്ക്കയും പിന്നെ പയറും കൂടെ ഒരു മെഴുക്കുപുരട്ടി, പിന്നെ ഒരു സാമ്പാറും. നമ്മുടെ ഒരു നീട്ടിയ സാമ്പാറില്ലേ, ആ സാമ്പാറും. അപ്പൊ ഞാൻ ആദ്യം പരിപ്പ് ഉള്ളിയും കൂടെ വേവിച്ചു. പിന്നെ അതിനകത്ത് കഷ്ണങ്ങളൊക്കെ ഇട്ടു. എല്ലാം വെന്ത് കിടക്കുക. ഇനി ചേർത്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പൊ നമ്മുടെ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി സാമ്പാർ പൊടി കേട്ടോ, പറയാതിരിക്കാൻ നിർത്തിയില്ല. അയ്യോ മറ്റവരൊക്കെ എന്നെ തല്ലുമായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ ഓരോരുത്തർക്കും, അതനുസരിച്ചല്ലേ നമ്മൾ. എനിക്കിപ്പോ ഇതിന്റെ ടേസ്റ്റ് ആണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചൂന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇച്ചിരി സാമ്പാർ നീന്തിരിക്കണ്ടേ. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പം ജീനയുടെ മറ്റേ കടപ്ലാന്റൊക്ക, ഇവിടെയൊക്കെ കടപ്ലാന്റൊക്കെ എന്ന് പറയും കേട്ടോ, ചീമച്ചക്ക എന്നാണ് തോന്നുന്നു അവരൊക്കെ പറയുന്നത്. അപ്പൊ അത് അതിനകത്ത് ഇങ്ങനെ ഈ ചക്ക ഉണ്ടാകുന്നതിന് മുന്നേ ഇങ്ങനെ തിരി പോലെ വരുമല്ലോ, അപ്പൊ അത് വന്നു. അപ്പൊ അത് ചക്ക ഉണ്ടാകാൻ പോവാണ് എന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ. അപ്പം ജീന എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടുമ്പോൾ മാത്രമല്ല, അതിന്റെ വീഡിയോയും കൂടെ അതിന്റെ ഫോട്ടോയും കൂടെ എടുത്ത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി, ജീനയ്ക്കും ഒത്തിരി സന്തോഷമായി. കാരണം ജീന കുറനാളായിട്ട് ഇതിലൊന്നും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പൊ എന്തായാലും ഉണ്ടായപ്പോ ജീനയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷം. നമുക്ക് അങ്ങനല്ല, എന്തെങ്കിലും വെച്ചിരിക്കും ഇതേലൊരു കായും ഇല്ല പൂവും ഇല്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഒരു പൂവ കായം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം അല്ലേ. അപ്പൊ നമ്മുടെ സാമ്പാറിനെല്ലാം ചേർത്ത് കേട്ടോ, നമുക്കിതിനകത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കാം. ഇപ്പൊ എല്ലാരും ഞാനിട്ട് ടിപ്സ് ഒക്കെ ചെയ്തു തന്നെ, അതോ ചുമ്മാ ആരും ചെയ്തില്ല? ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യുന്നത് നല്ലത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മള് കുറച്ചൊക്കെ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന ടിപ്സ് ഒക്കെ ഞാൻ ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യണം, സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കി നമ്മൾ ചെയ്യണം. ഇപ്പഴാ സാമ്പാർ നല്ലാട്ടോ, ഇത് അരച്ചിട്ട് നമുക്കൊന്ന് കടുക് വറുത്താൽ മതി. അപ്പൊ അതിനു മുന്നേ നമുക്ക് കുറിച്ചി ഒന്ന് കത്തിച്ചും കൂടെ എടുക്കാം. കുറിച്ചിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇന്ന് ഞാൻ വെളിയിലിരുന്ന മീൻ വെട്ടിയത് കേട്ടോ. ഞാൻ ആ ഒരു മീനിന്റെ ധൂളിയുടെ ഒരു ഒരു ധൂളി മീനിന്റെ തൊലി ഉരിക്കണ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് വരുന്നേ അതിപ്പോഴേ ജീന പറഞ്ഞില്ലേ, ജീനയ്ക്ക് അറിയത്തില്ല ഞാൻ ഉരിച്ചാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ജീനെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ജീനയല്ല അറിയാൻ വയ്യാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം ഉരിച്ച് കാണിച്ചതാ കേട്ടോ. കൂടുതൽ ഉരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലത്തില്ലേ, കുറെ നേരമായി മീനും വെച്ചോണ്ടിരിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പോലെ. സുപ്രിയ പറഞ്ഞ പോലെ ഉപ്പും കുപ്പിക്കാത്ത സ്പൂൺ വീണ്ടും എവിടെയോ കൊണ്ടുവച്ച് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ലേ. നീനകത്ത് ഇട്ട് കഴിഞ്ഞാലേ അതിന്റെ വാലിൽ നിന്ന്, അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം ബേസം മേടിക്കാൻ പോയപ്പോ ഒരു സ്പൂൺ വാങ്ങിച്ചായിരുന്നു ഉപ്പും കുപ്പിയിൽ ഇടാൻ, ഒരു സ്റ്റീലിന്റെ ദൈവമേ, ഇപ്പഴാ ഞാൻ ഓർത്ത്. അത് മിക്കവാറും വേസ്റ്റ് കോട്ടേ പോയി കാണും. കാരണം നമ്മൾ ഇത് ഇത്രയുള്ള സ്പൂണില്ലേ, നമ്മൾ ഈ ഐസ്ക്രീമിനൊക്കെ കിട്ടുന്ന അത്രയോ അതിനെ തപ്പണം എവിടാന്ന് ഒരു പിടിയില്ല. ഇപ്പൊ ഞാൻ ഈ ഉപ്പും കുപ്പിക്കകത്ത് കിടന്ന സ്പൂണിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതിന്റെ കാര്യം ഓർമ്മ വന്ന്. കുറച്ച് വെള്ളം എടുത്തോണ്ടിരാമേ. ഇപ്പൊ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ? ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങളല്ലേ, എല്ലാവരും നമുക്ക് എന്ത് വിശേഷങ്ങളാ നേരം വെളുക്കുമ്പോ അല്ലേ. ഇന്നിപ്പോ ഞാനൊരു ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ മടിയൻ മടിച്ചുകൾക്കൊരുള്ള ഒരു ടിപ്സാ അത്, കാരണം വലിയ പാടൊന്നുമില്ല അത് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ടിപ്സാണ് അത്. ഇപ്പൊ എല്ലാരും അതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഇന്നലെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ, ഇനി കുറച്ചും കൂടെ ഒക്കെ വീഡിയോസ് എനിക്ക് കാണാനുണ്ട്. ഇന്നലെ എന്തായിരുന്നു, ഇന്നലെ സമയം കിട്ടിയില്ല, എന്തായിരുന്നു ഓർക്കുന്നില്ല സത്യത്തിൽ. നമ്മുടെ സാമ്പാർ തിളച്ചു, സാമ്പാറിനൊന്ന് കടുകൊക്കെ വറുത്തിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കുറിച്ചി പറ്റിച്ചത് റെഡി ആയി കൊണ്ടേയിരിക്കുന്നു കേട്ടാ. ഇപ്പൊ നമ്മുടെ സാമ്പാറായി, സാമ്പാറും ആയി, ഇതാ മെഴുക്കുപുരട്ടിയായി, ഇത്രയൊക്കെ പരിപാടികൾ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ, ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് അല്ലേ, നമ്മുടെ റെസ്റ്റ്, നമ്മുടെ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇനി ഈ മെഴുക്കുപുരട്ടി ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, ഇതൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ കൊച്ചു 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 പണിയും കൂടെ ഒക്കെ ഉള്ളൂ, പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു, ഇനി വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പം കുറിച്ചി ഒരു ശകലം കൂടെ ഒക്കെ പറ്റാനും ഉണ്ട്. എവിടെ പോവാ? ബാങ്ക് വരെ പോകണം. പണി പോവാണ്, പോയിട്ട് വരാം. അങ്ങനെ ഊണ് കഴിക്കണം, കാത്തിരിക്കുന്ന അയൽക്കൂട്ടൊക്കെ ഉണ്ട്. അയൽക്കൂട്ടം ഇറങ്ങാൻ പറ്റാത്ത ചൂടാ, ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒഴുകും. അപ്പം
നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ കേട്ടാ. ഓക്കെ, ചെയ്യുമെന്നറിയാം എങ്കിൽ ഞാൻ ഒന്ന് പറയുന്നതാണ് കേട്ടാ. ഓക്കെ, ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. ഇന്ന് കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് രണ്ടു ദിവസം മീനില്ലായിരുന്നു അല്ലേ അമ്മേ? രണ്ടു ദിവസം മീനില്ലായിരുന്നു. ഇപ്പൊ രണ്ടു ദിവസം മീനില്ലാത്തോണ്ട് എനിക്കാണ് ഇവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. രണ്ടു ദിവസം മീൻ ഇന്ന് ഞങ്ങൾ അതിന്റെ കേട് തീർത്ത് കുറച്ച് പേരൊക്കെ വെച്ച് ഞങ്ങൾ ഒത്തിരി മീനുണ്ട്. അതെ, മറ്റേ മീൻ ഞാൻ എടുത്തില്ല, അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നാളെ എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ? നിങ്ങളപ്പൊ ചോറുണ്ടോട്ടെ? ഊണ് കഴിക്കാത്തവരല്ലേ ബാ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ ചോറല്ലേ. നിങ്ങൾ വിചാരിക്കും ഈ കാലത്തിലോ ചോറ് വെക്കുന്നത്, എന്നിട്ട് ലോകത്തുള്ളവരെ ചോറുണ്ടാൻ വേണ്ടി വന്നല്ലേ. നല്ല ഐഡിയ അല്ലേ? എല്ലാവർക്കും ഇപ്പൊ അതൊക്കെ മതിയല്ലേ. പണ്ടൊക്കെ ആയിരുന്നു എല്ലാരും ഒരുപാട് ആഹാരം കഴിക്കുന്നത്. ഇപ്പൊ എല്ലാരും എന്താ ഇത്ര ഇത്രേ കഴിക്കത്തുള്ളല്ലേ. എനിക്ക് പിന്നെ വൈകിട്ടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, പലഹാരം വേണം. അപ്പൊ ചോറൊക്കെ ഉണ്ടിട്ടേ, ഇന്ന് എനിക്ക് ഇതുണ്ട്, NSS ന് അയൽക്കൂട്ടം ഉണ്ട്, അതിന് പോണം. അതിന് പോയി പിന്നെ അവിടെ കുത്തിയിരുന്ന് കുറച്ചു നേരം പാചകമൊക്കെ അടിച്ചിട്ടില്ലേ നമ്മൾ വരും. മാസത്തിന്റെ ആദ്യം ആയതുകൊണ്ട് പിന്നെ ഇത്തിരി ജോലിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാചകമൊക്കെ അടിക്കത്തുള്ളൂ. അപ്പൊ ഇനി വീഡിയോ, ഞാൻ എന്റെ വീഡിയോ 20 മിനിറ്റ് ഉള്ളായിരുന്നു അല്ലേ, 20 ശക്കലും കൂടെ ഉള്ളായിരുന്നു. ഞാനത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നേ. ഞാൻ എപ്പോഴും പറയത്തില്ലേ വീഡിയോ കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ബോറായിത്തീരും, അതുകൊണ്ട് 20 ഞാൻ അങ്ങനെ എടുക്കത്തുള്ളൂ. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ കൂടി വരത്തില്ല. എന്നാലും ഞാൻ മാക്സിമം അതിന്റെ തുന്നൊക്കെ കട്ട് ചെയ്ത് ഇടാനായിട്ട് നോക്കും കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീഡിയോ ഞാനിപ്പോ ഇവിടെ വെച്ച് നിർത്തുവാണ്. പുതിയതായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ ബൈ.